ഉണ്ണി വലിയ ഒരു സിനിമ പ്രേമനാണ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന കഥകളൊക്കെ തട്ടിക്കൂട്ടി എഴുതി അതൊക്കെ ഇവന്റെ ചങ്കു പോയ എന്നെ ഡെയിലി വന്ന് കേൾപ്പിച്ച് വെറുപ്പിക്കലാണ് ഇവന്റെ മെയിൻ ഹോബി. ഏതോ ഒരു സിനിമാക്കാരന്റെ പോസ്റ്റർ വലിച്ചു കീറിയതിനാ അവൻ രണ്ടുപേരുടെ കൈയും കാലും ഒരുത്തന്നെ നട്ടലും ചവിട്ടി പിടിച്ചത്. അവനെ ആ സ്റ്റേഷനിലിട്ട് നല്ലോണം പെരുമാറിയിട്ടുണ്ട്. ഏതോ ഒരു സിനിമാക്കാരനല്ല സാറേ, അവൻ തല അജിത്തിന്റെ വലിയൊരു ആരാധകനാണ്. അവൻ സ്റ്റേഷനിൽ കയറി എന്നെ തല്ലിയത്, അവനിനി ജീവനോടെ ഇരിക്കരുത്.
പ്ലേലിസ്റ്റ് മാത്രം. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഇവൻ നമ്മുടെ ഉണ്ണിയുടെ ഒരേ ഒരു സഹോദരനാണ് കണ്ണ. ഇവനെ കുറിച്ച് പറയാൻ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ആള് കുറച്ച് സീരിയസ് ആണ്. എന്നെ കുറച്ച് പേടിത്തൊണ്ടറ അത്രേ ഉള്ളൂ. എങ്ങോട്ട് നോക്കിയിട്ടാണോ നടക്കണത്? ഓണ നീ എന്താ ഉണ്ണി കുളിക്കുന്നൊന്നുമില്ലേ? ഞാൻ രണ്ടാഴ്ച മുന്നേ കുളിച്ചടാ. എടാ, ഈ ഓജോബോർഡ് നമ്മൾ ഇതുവരെ കളിക്കാത്ത സംഭവല്ലേ, എന്തെങ്കിലും സംഭവിക്കോ? സത്യം പറ. നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. ഇനിയിപ്പോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നോക്കണ്ടേ ആലോചിച്ചിട്ടാ. എടാ, നമ്മുടെ കൂടെ കളിക്കാൻ പോകുന്നത് പ്രേതങ്ങളെ ഇങ്ങനെ കയ്യിലിട്ട് അമ്മനെ വടന്ന മാത്തുക്കുട്ടിയാ. വെറും മാത്തുക്കുട്ടിയല്ല, മെന്റലിസ്റ്റ് മാത്തുക്കുട്ടി. മാത്തുക്കുട്ടിക്ക് ഈ പ്രേതങ്ങളൊക്കെ വെറും പുഷ്പം പോലെയാ. എടാ, മാത്തുക്കുട്ടി ശരിക്കും പ്രേതങ്ങളെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? പിന്നല്ല, കഴിഞ്ഞ ആഴ്ച ഞാനും അവനും കൂടി ഇല്ലെട്ടി പുതിയതാണ്ട് പ്രയത്നം വെച്ച് സംസാരിച്ചത്. മോനെ, വേണ്ട വേണ്ട. Thank you.
ശരിക്കും ഈ ഓജോകൂടെ വലിച്ച പ്രയത്നം കാണാൻ പറ്റും. പാവങ്ങൾ പേടിച്ച് സ്ഥലം വിട്ടു. എന്നിട്ട് രണ്ടെണ്ണത്തിന് വീട്ടിൽ കയറണമെന്നൊരു ബോധമില്ല. അതെങ്ങനെയാ നീ ഒറ്റ ഒരുത്തിയ കുട്ടികൾക്ക് ഇത്ര മണം വെച്ചു കൊടുക്കുന്നത്? ആ നാശം പിടിച്ച മാത്തക്കുട്ടിയുടെ കൂട്ടെന്ന് വെച്ചിട്ടുണ്ട് വരട്ടെ. എടാ ഉണ്ണിയെ, ആ ലൈറ്റ് ഒന്ന് ഇട്.
ഇവനിത് അവിടെ പോയി. നല്ല കണ്ടുപിടിച്ചുള്ള വൃത്തി കെട്ട കാലുകൾ ആരുടെയാണോ? നീ എന്തിനാണ് പട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് ഇട്ടിരിക്കുന്നേ? അതൊക്കെ പറ അച്ഛൻ എണീക്കും. പിന്നെ എനിക്ക് വാട്സപ്പ് ചാറ്റ് ചെയ്യണ്ടേ? അയ്യോ കറണ്ട് പോയി. എടാ പട്ടികളൊക്കെ ഊരിട്ടുണ്ടല്ലോ. പിന്നെ പട്ടി വരെ പിന്നെ നീ പോയിട്ടു. എടാ ഞാൻ പോയി മെഴുകുതിരി എടുത്ത് വരാം. ണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എന്താ കണ്ണ ഒരു വാട്ടൊക്കെ? നിനക്ക് പേടിയാവുന്നുണ്ടോ? എടാ ഉണ്ണി തീപ്പെട്ടി എവിടെ? ഈ കണ്ണിലെ കൂട്ടി ഈ കണ്ണും കാണല. തീപ്പെട്ടി ഇവിടെ ഉണ്ടായിരുന്നു. എടാ ഊഞ്ഞാലത് തനിയാടുന്ന് ഓടിക്കോ. ആരാന്നാ ചോദിച്ചേ? ഇതേ ഈ ഊഞ്ഞാല് തന്നെ ആടുന്നു. പോയി കിടന്നോടാ, രാത്രി നാട്ടപ്പുറത്തേക്ക് കയറി വരികയും ചെയ്യുന്ന പിച്ചും പൈ മറിഞ്ഞ് നടക്കുകയും ചെയ്യും. പോയി കിടന്നോടാ, പുറത്തിറങ്ങി പോരുതന്നെ. എനിക്കെന്തോ പേടിയാവുന്നു. നീ ആ മാത്തുക്കുട്ടിയെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഹലോ മാത്തുക്കുട്ടി ചായ, ഇവിടെ എന്തോ പ്രയാസം ഉണ്ടെന്നാ തോന്നുന്നേ. ഊഞ്ഞാലൊക്കെ തനിയെ ആടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു കുരിശായിട്ട് വേഗം കിട്ടുവാ. എടാ ഉണ്ണി, ആ തെണ്ടി മാത്തുക്കുട്ടി നമ്മളെ ചതിക്കാന്നാ തോന്നണേ. അവൻ